ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാനൊരു മീൻ പൊള്ളിക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വാഴലയിൽ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മീൻ പൊള്ളിക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ മീനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ദശയുള്ള ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ രണ്ട് മീൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നന്നായി ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കണം. മീനിൻ്റെ രണ്ട് സൈഡിലും ഉള്ളിലും പിന്നെ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഫിഷ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ പാനിൽ 2 ഫിഷും ഒരുമിച്ച് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓരോ ഫിഷായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതേ രണ്ട് മീനും രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 2 സവാള കട്ട് ചെയ്ത് എടുത്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 2 കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മീനിലേക്ക് ആവശ്യമായ മസാലകൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടികൾ നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 1 എണ്ണയാലും മതി. ഇതിലേക്ക് ഇനി ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് ആ തക്കാളി വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ മീനിലേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മസാല ചട്ടിയിൽ നിന്നൊന്ന് മാറ്റിവെക്കാം. ചട്ടിയിൽ നിന്ന് മസാല മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു വാഴല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. വാഴലയിലേക്ക് നമുക്ക് ആദ്യം തന്നെ മീൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് വെച്ച് കൊടുക്കാം. മീനിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 3 കഷണം കുടമ്പുളി ഇട്ട് കൊടുക്കാം. കുടമ്പുളി ആവശ്യമില്ലാത്തവർക്ക് തക്കാളി 1 എണ്ണം കൂടുതൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടി വെച്ചതിന് ശേഷം ഒരു കഷ്ണം വാഴല കൊണ്ട് കറക്റ്റായിട്ട് അതൊന്ന് മൂടി വയ്ക്കാം. വാഴല കൂടി വെച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് മൂടി വയ്ക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പുളിയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാഴലയുടെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ദേ ഇപ്പം ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ആയി. ഇപ്പം ദേ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുന്നതിനേക്കാൾ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പം ഇത്രയും ടേസ്റ്റിയുള്ള മീൻ പൊള്ളിക്കുന്ന ഈ റെസിപ്പി എന്തായാലും ക്രിസ്മസിന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ബിൻസീസ് കൊക്കൂൺ കുക്സ്.